നമസ്കാരം. ഇലന്തൂരിൽ നടന്ന നരബലിയുമായി ബന്ധപ്പെട്ട് കേരളത്തെ നടുക്കിയ ആ സംഭവ വികാസവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടക്കുന്ന തിരോധാന കേസുകളെക്കുറിച്ചുള്ള ചില പഠനങ്ങൾ ഇന്ന് മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതായത് 2016 മുതൽ 2022 വരെ ഏതാണ്ട് 66,000-ലധികം തിരോധാന കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും ഈ വർഷം സെപ്റ്റംബർ മാസം വരെ 7,000-ലധികം തിരോധാന കേസുകൾ സംസ്ഥാനത്തെമ്പാടും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നുമാണ് മാധ്യമങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്ന കണക്കുകൾ. പക്ഷേ ഈ കണക്കുകൾ പ്രഥമ ദൃഷ്ടിയാ തന്നെ നമുക്ക് ആശങ്കാജനകമാണ് എന്ന് തോന്നുമെങ്കിലും ഇതിൽ 80% ആളുകളെ കണ്ടുകിട്ടുകയോ തിരികെ വരികയോ ചെയ്തിട്ടുണ്ട് എന്ന വസ്തുത നാം മറക്കരുത്. ഇതിൽ തന്നെ പല കേസുകളും ഭൂരിഭാഗം കേസുകളും പ്രണയവുമായി ബന്ധപ്പെട്ട ഒളിച്ചോടലുമായി ബന്ധപ്പെട്ടിട്ടുള്ളതൊക്കെയാണ്. പക്ഷേ ഈ കേസുകളിലെല്ലാം ഏതാണ്ട് 66,500-ഓളം തിരോധന കേസുകൾ കഴിഞ്ഞ 6 വർഷത്തിനുള്ളിൽ കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിലും ഇതിൽ 80% തിരികെ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ 20% തിരോധാനങ്ങൾ ഇപ്പോഴും ദുരൂഹമാണ്. അതിന് പ്രധാനമായിട്ടും ഇപ്പോഴത്തെ മാധ്യമ റിപ്പോർട്ടുകൾ വെച്ച് വിലയിരുത്തിയാൽ ഇതിന് പ്രധാനമായിട്ടും ദുരൂഹമായ തിരോധാനങ്ങൾക്ക് പിന്നിൽ ഇത്തരത്തിലുള്ള നരബലി ആയിക്കൊള്ളണമെന്നില്ല, പക്ഷേ പല രീതിയിലുള്ള കൊലപാതകങ്ങൾ, ആ കൊലപാതകങ്ങൾക്ക് ശേഷം മൃതദേഹം കണ്ടെടുക്കാനാകാതെ കൊല ചെയ്യപ്പെട്ടുവോ അല്ലെങ്കിൽ ഇപ്പോൾ ആൾ ജീവിച്ചിരിപ്പുണ്ടോ, ജസ്നയുടേതടക്കം ഒരു ചെറിയ 10% കേസുകൾ ഇപ്പോഴുമുണ്ട്. അത്തരം കേസുകളിലേക്കാണ് ഇപ്പോൾ ഈ നരബലിയുമായി ബന്ധപ്പെട്ട കേസ് പൊന്തി വന്നപ്പോൾ പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്. ഈ ഇലന്തൂർ കേസുമായി ബന്ധപ്പെട്ട് തന്നെ ഭഗവത് സിംഗും ലൈലയും ഷാഫിയും അടങ്ങുന്ന ക്രിമിനൽ കൂട്ടം, ഇവർ മാത്രമാണോ ഈ ക്രൂരമായ കൊലപാതകങ്ങൾക്ക് പിന്നിൽ, അതോ മറ്റേതെങ്കിലും മാഫിയ പുറകിലുണ്ടോ? അവയവ മാഫിയയുടേതടക്കമുള്ള സാന്നിധ്യം പോലീസ് പരിശോധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എറണാകുളം ജില്ലയിലെ 14 തിരോധാന കേസുകളും പത്തനംതിട്ട ജില്ലയിലെ 12 തിരോധാന കേസുകളും ഇപ്പോൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. കൂടുതൽ ഇരകൾ ഷാഫിക്കും ഭഗവത് സിംഗിനും ലൈലയ്ക്കും ഇരയായിട്ടുണ്ടോ? പ്രത്യേകിച്ചും ഇന്ന് രാവിലെ മുതൽ ഭഗവത് സിംഗിൻ്റെ വീട്ടിൽ പിരിവിനെത്തിയ ഒരു സ്ത്രീ നൽകിയ പരാതിയുണ്ട്. അതായത് താൻ പിരിവിനായ അനാഥാലയത്തിന് വേണ്ടിയുള്ള ധനസമാഹരണാർത്ഥം ഭഗവത് സിംഗിൻ്റെ വീട്ടിലും പോയിരുന്നു. ആ സമയത്ത് അസ്വാഭാവികമാം വിധത്തിൽ ഭഗവത് സിംഗിൻ്റെ ഭാര്യ ലൈല തന്നെ വീട്ടിനകത്തേക്ക് അപരിചിതയായിട്ട് കൂടി വീട്ടിനകത്തേക്ക് കയറിയിരിക്കാനും ഭക്ഷണം കഴിക്കാനും ഒക്കെ നിർബന്ധിക്കുന്നുണ്ടായിരുന്നു. അന്ന് തന്നെ അവരുടെ പെരുമാറ്റത്തിൽ ഒരു അസ്വാഭാവികതയുണ്ടായിരുന്നു. തന്നെയും കൊല്ലാനുള്ള ശ്രമം നടന്നിരിക്കാം എന്നൊക്കെ ഒരു പരാതി ഇന്ന് രാവിലെ വന്നിട്ടുണ്ട്. ഇതടക്കം പത്തനംതിട്ട ജില്ലയിലും എറണാകുളം ജില്ലയിലും, കാരണം കൊല്ലപ്പെട്ടവരിൽ ഒരാൾ കോട്ടയം സ്വദേശിയും അതുപോലെ തന്നെ മറ്റൊരാൾ എറണാകുളത്ത് താമസമുള്ള ആളുമായിരുന്നു. അതുമാത്രമല്ല, പത്തനംതിട്ട ജില്ലയിലാണ് ഈ കൊലപാതകം നടന്നത്, ക്രൂരമായ കൊലപാതകം നടന്നത്, ദുരൂഹമായ ഭഗവത് സിംഗിൻ്റെ വീടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ 2 ജില്ലകളിലും കൂടുതൽ തിരോധാന കേസുകളുണ്ട്. 14-ഉം 12-ഉം തിരോധാന കേസുകൾ 2 ജില്ലകളിലുമായിട്ടുണ്ട്. ഈ തിരോധാന കേസുകൾക്ക് ഭഗവത് സിംഗുമായി ബന്ധമുണ്ടോ, ഇലന്തൂർ നരഹത്യയുമായി ബന്ധമുണ്ടോ എന്നൊക്കെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വരുമ്പോഴാണ് തിരോധാനവുമായി ബന്ധപ്പെട്ട ആശങ്ക ഏറുന്നത്. ഏതാണ്ട് 80% തിരോധാന കേസുകളിലും വ്യക്തികളെ നമുക്ക് തിരികെ കിട്ടുന്നുണ്ട് എങ്കിലും വളരെ ചെറിയൊരു 20% വരുന്ന ആളുകളെ ഇപ്പോഴും കണ്ടുകിട്ടാനുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് കേരളത്തിൽ നിന്നും IS അടക്കമുള്ള ആഗോള തീവ്രവാദ സംഘടനകളുടെ പ്രത്യയശാസ്ത്രത്തിൽ ആകൃഷ്ടരായിക്കൊണ്ട് അവർ ഈ നാട് വിടുന്നു. അവർ വിദേശത്തേക്ക് കടക്കുന്നു, UAE മറ്റ് അറബ് രാജ്യങ്ങളിലേക്കും കടക്കുന്നു, അവിടെ നിന്ന് സിറിയയിലേക്കും യമനിലേക്കും ഒക്കെ പോകുന്നു. ഇത്തരത്തിൽ ലവ് ജിഹാദിന് ഇരയായിട്ടുള്ള പെൺകുട്ടികൾ, അങ്ങനെ അന്താരാഷ്ട്ര തലത്തിൽ ചില തീവ്രവാദ സാന്നിധ്യമുള്ള രാഷ്ട്രങ്ങൾ, പ്രത്യേകിച്ചും സിറിയ പോലുള്ള യമൻ പോലുള്ള രാജ്യങ്ങളിൽ ഏറ്റുമുട്ടലുകളിൽ കൊല്ലപ്പെട്ടവരിൽ 1 നല്ലൊരു % മലയാളികളാണ് എന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സംസ്ഥാന സർക്കാരിനെ അറിയിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള നാടുകടത്തലുകൾ നടക്കുന്നുണ്ട് എന്ന് വർഷങ്ങൾക്ക് മുന്നേ കേരള സർക്കാർ തിരിച്ചറിയുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഉണ്ടായിട്ടുള്ള ദുരൂഹമായ തിരോധാനങ്ങൾക്ക് പിന്നിലെല്ലാം ഇത്തരത്തിലുള്ള തീവ്രവാദ സംഘടനകളാണ് എന്ന
എന്നാണ് കരുതി പോയിരുന്നത്. അതൊരു വശം മാത്രമാണ്. രണ്ട്, ഇത്തരത്തിലുള്ള നരഹത്യാ കൊലപാതകങ്ങൾ പോലുള്ള ദുരൂഹമായ കൂട്ടക്കൊലകൾക്കും കൊലപാതകങ്ങൾക്കും ഈ കാണാതായവർ ഇരയായിരിക്കാം. അവരുടെ മൃതദേഹം പോലും പുറത്ത് കാണാത്ത വിധം, അല്ലെങ്കിൽ അവരുടെ തിരോധാനമോ മരണമോ സംബന്ധിച്ച അല്ലെങ്കിൽ കൊലപാതകമോ സംബന്ധിച്ച യാതൊരു തെളിവും പുറത്തു വരാതെ ഇപ്പോഴും അതീവ രഹസ്യമായിട്ട് തന്നെ ഒരു കൂട്ടം തിരോധാന കേസുകൾ കൊലപാതകങ്ങളിലേക്ക് നയിച്ചിരിക്കാം. മൂന്നാമതായി, അവയവ മാഫിയ എന്നത് ഈ ഇടക്കാലത്തായി കേരളത്തിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ വിഷയമാണ്. അവയവ മാഫിയയുടെ ഇടപെടൽ, കിഡ്നി അടക്കമുള്ള അവയവങ്ങൾ ചില സ്ത്രീകൾ, പ്രത്യേകിച്ചും അവർ സ്ത്രീകളെയാണ് നോട്ടമിടുന്നത്. തിരുവനന്തപുരത്തിൻ്റെ ചില തീരപ്രദേശങ്ങളിൽ ഇത്തരം മാഫിയകൾ ശക്തമാണ് എന്ന റിപ്പോർട്ടുകൾ വന്നിരുന്നു. അവിടെയുള്ള പല സ്ത്രീകളും ഇത്തരത്തിൽ അവയവദാനം നടത്തിയിട്ടുള്ളവരാണ്. സുഹൃത്തുക്കൾക്ക് നൽകുന്നു, അതുപോലെ തന്നെ ബന്ധുക്കൾക്ക് നൽകുന്നു എന്നൊക്കെ രേഖയുണ്ടാക്കിയ ശേഷം എറണാകുളം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു വലിയ ആശുപത്രികളുടെയും അതുപോലെ തന്നെ മാഫിയകരുടെയും സംഘം ഇത്തരത്തിൽ അവയവ ദാനത്തിനായി പല സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകളെ സമീപിക്കുകയും അവരെ വൻതുകകൾ കാട്ടി വശീകരിച്ചുകൊണ്ട് അവരെ അവയവദാനത്തിനായി പ്രേരിപ്പിക്കുന്നു. ഈ അവയവദാനത്തിന് ശേഷം അവർ മരണപ്പെടുന്ന അല്ലെങ്കിൽ അതിനായി കൊല്ലപ്പെടുന്ന സാഹചര്യങ്ങളുണ്ട് എന്നൊക്കെ സംബന്ധിക്കുന്ന സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്തായാലും കേരളത്തിലെ തിരോധാന കേസുകളിൽ, കേരളത്തിലെ ദുരൂഹമായ തിരോധാന കേസുകളിൽ പലതും ഇത്തരത്തിലുള്ള മൂന്ന് കാറ്റഗറിയിൽ പെടുന്നതാണ്, മൂന്ന് വിഭാഗങ്ങളിൽ പെടുന്നതാണ്. ഒന്ന്, ഇസ്ലാമിക തീവ്രവാദം. ആ തീവ്രവാദ സംഘടനകൾ കടത്തിക്കൊണ്ടുപോകുന്നു. ഇപ്പോൾ നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ട്, ആ പോപ്പുലർ ഫ്രണ്ടിന് നേരെ വരുന്ന ഒരു പ്രധാനമായ ആരോപണവും അതാണ്. നിരോധിത അന്താരാഷ്ട്ര ഭീകരവാദ സംഘടനകൾക്ക് വേണ്ടി ആളുകളെ റിക്രൂട്ട് ചെയ്യിക്കുന്നു എന്നുള്ളതാണ്. അവരും തിരോധാന പട്ടികയിൽ വരുന്നു. നരബലി പോലുള്ള ദുരൂഹമായ കൊലപാതകങ്ങൾക്ക് ഇരയാകുന്നവർ പല കേസുകളും വെളിച്ചം കണ്ടിട്ടില്ല. അതുപോലെ തന്നെ അവയവ മാഫിയ, ഇപ്പോഴും അവയവ മാഫിയയെക്കുറിച്ചുള്ള വാർത്തകൾ മാത്രമാണ്, കേട്ടുകേൾവി മാത്രമാണ് നമുക്കുള്ളത്. ഇത് സംബന്ധിക്കുന്ന അന്വേഷണങ്ങൾ നടന്നിട്ടില്ല. പല മരണങ്ങൾക്കും പുറകിൽ അവയവ മാഫിയയാണ് എന്നുള്ള ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം ആരോപണങ്ങളായി തന്നെ നിലനിൽക്കുകയും തെളിവുകളിലേക്ക് പോകുന്നില്ല, വിശദമായ അന്വേഷണങ്ങളിലേക്ക് പോകുന്നില്ല. അതുകൊണ്ട് തന്നെ കേരളത്തിലെ തിരോധാന കേസുകൾ ഇപ്പോൾ എറണാകുളം ജില്ലയിലെയും പത്തനംതിട്ട ജില്ലയിലെയും കേസുകൾ കേന്ദ്രീകരിച്ച് ഒരു പുനരന്വേഷണം ഉണ്ടാകുന്നുണ്ട്. ഇത് സംസ്ഥാന വ്യാപകമായി ഇത്തരം പുനരന്വേഷണം ഉണ്ടാകണം. അതുപോലെ തന്നെ പല കേസുകളിലും, പല കൊലപാതക കേസുകളിലും, ദുരൂഹമരണങ്ങളിലുമെല്ലാം ബന്ധുക്കളടക്കം പോസ്റ്റ്മോർട്ടം നടപടി അടക്കം സംശയകരമാണ് എന്ന ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അത്തരം കേസുകളിലെല്ലാം ഒരു സമഗ്രമായ പുനരന്വേഷണം, അത് സംസ്ഥാന വ്യാപകമായ ഒരു ഓപ്പറേഷൻ ആക്കി കഴിഞ്ഞാൽ കേരളത്തെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയപ്പെടുന്ന, എന്ന് സംശയിക്കുന്ന ചില മാഫിയകൾ ഒരുപക്ഷെ പുറത്തു വന്നേക്കാം. ഒന്നുമില്ലെങ്കിൽ പൊതുജനങ്ങളുടെ ഇത് സംബന്ധിക്കുന്ന ആശങ്കയെങ്കിലും ഒഴിവായി കിട്ടും എന്ന് തന്നെ നമുക്ക് വിചാരിക്കാം. അതുകൊണ്ട് ഇത്തരത്തിലുള്ള എറണാകുളം, പത്തനംതിട്ട ജില്ലകളിൽ അന്വേഷിക്കപ്പെടുന്ന, പുനരന്വേഷിക്കപ്പെടുന്ന കേസുകളുടെ, തിരോധാന കേസുകളുടെ മാതൃകയിൽ സംസ്ഥാനമൊട്ടുക്കും ദുരൂഹമായ തിരോധാന കേസുകൾ അന്വേഷിക്കണമെന്ന ആവശ്യം ഉയർന്നു വരികയാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.